ഉണ്ടാക്കി നോക്കാം എന്നുള്ള ഒരു ഇതിലാണ്ട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മള് ഈ കപ്പലണ്ടി ഇത് റോസ്റ്റ് ചെയ്യാണ്. രാവിലെ റോസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരുന്നു, പക്ഷെ അന്നേരം ഇപ്പൊ റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുക്കാനായിട്ട് പാനിന്റെ അടിയിൽ കൊണ്ടുവയ്ക്കാം. അപ്പൊ ഇതിലേക്ക് മാറ്റാം. പിന്നെ ഞാൻ ശർക്കര ഉണ്ടോ? ഉണ്ട്, ശർക്കരയാണ് കിട്ടിയത്. ബ്രൗൺ ശർക്കര, ഇങ്ങനെ മെല്ലയല്ല, ബ്രൗൺ ശർക്കര ആണ്. അതിന് ഞാൻ ഇങ്ങനെ തട്ടിയോണ്ട് ഇങ്ങനെ 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 ആക്കിയിട്ടുണ്ട്. മിക്സിയിൽ ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ചിലത് മാത്രം കുറച്ച് വലിയ കഷ്ണമാണ്, അപ്പൊ അതുകൊണ്ട് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ഇതാക്കിയെടുക്കാം. ഡേട്ടോ, മിക്സിയിലല്ല ഡേർട്ട് പോണത്, അരിച്ചെടുക്കുമ്പോഴാ. ഇതാ കപ്പലണ്ടി നമുക്ക് നല്ല ചൂടാ. അപ്പൊ ഇത് നമുക്ക് ഫാനിന്റെ അടിയിൽ കൊണ്ടുവയ്ക്കാം. ആ, ഇതൊരു കാര്യം ഉണ്ട് കേട്ടോ, ഇതില് നമ്മൾ ആമസോണിൽ മേടിച്ച കപ്പലിന്റെ. അപ്പൊ ഇത് നമ്മുടെ നാടൻ കപ്പലിന്റെ അല്ല കേട്ടോ, അപ്പൊ അതുകൊണ്ട് ഇത് ചക്ക 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 പോലെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാൻ വെച്ചിട്ട് പൾസിൽ ഇട്ടിട്ട് തന്നെ അടിച്ചേ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ചിലത് മാത്രം പൊടിഞ്ഞു, ചിലത് പൊടിഞ്ഞില്ല, അങ്ങനെ ആയിപ്പോയി. അപ്പൊ സാരില്ല, അപ്പൊ ഇത് എന്തായാലും ഇങ്ങനെയായി. ഇപ്പൊ നമ്മൾ എന്താ ഇട്ടിരിക്കണെന്ന് അറിയോ? രണ്ട് കപ്പ് കപ്പലിന്റെ. ഇങ്ങനത്തെ രണ്ട് കപ്പ് കപ്പലിന്റെയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒരു കപ്പ് അല്ലെങ്കിൽ ഒന്നര കപ്പ് ഇതെടുക്കാം, ശർക്കര എടുക്ക കേട്ടോ. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് നോക്കി നോക്കാം. നമുക്കൊരു ഒന്നര കപ്പ് എടുക്കാം. അവിടെ എല്ലാവർക്കും മധുരം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എല്ലാവർക്കും ഇല്ല, എന്നാലും ഈ ശർക്കരയുടെ മധുരമൊക്കെ ഏട്ടന് ഇഷ്ടമാണ്. അപ്പൊ ഇത് നമുക്ക് ഫാനിന്റെ അടിയിൽ കൊണ്ടുവയ്ക്കാം. കുഞ്ഞു കൊണ്ടേ വയ്ക്കോ? വേണ്ട, കുഞ്ഞു ഇനി ചൂടുണ്ട്. Would you like kappalandi mittayi? Yeah, I love it. Have you ever ate one before? ഇവിടെ വെച്ചിട്ടുണ്ട്, ഫാനിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. ഇനി ചൂടാറട്ടെ. നല്ല ക്രിസ്പി ആയിരുന്നു, നല്ലോണം ചൂടാണ് കേട്ടോ. ഇനി നമുക്ക് ശർക്കരയുടെ പണികളൊക്കെ നോക്കാം, ശർക്കര ഉരുക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ശർക്കര ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. എനിക്കില്ലേ കറക്റ്റ് പൊടിച്ചിട്ട് അളവെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു കപ്പ് അല്ലെങ്കിൽ ഒന്നര കപ്പ് എന്നുള്ള രീതിയിൽ. അല്ലാണ്ട് എനിക്ക് അച്ഛന്റെ കണക്കൊന്നും എടുത്ത് എനിക്ക് അളവ് അറിയില്ല. അപ്പൊ രണ്ട് കപ്പ് കപ്പലണ്ടിക്ക് ഒരു കപ്പ് ശർക്കരയാണെങ്കിൽ നോർമൽ അല്ലെങ്കിൽ കുറച്ച് കുറവ് മധുരം ഒന്നേ കാലെടുക്കാം, അല്ലെങ്കിൽ ഒന്നര വരെ മാക്സിമം കേട്ടോ, മാക്സിമം. ഇതാ നമ്മള് ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് മിക്സിയിൽ കുറച്ചിങ്ങനെ പറ്റി പിടിച്ചിട്ട് അതും കൂടി നമുക്ക് എടുത്ത് ഇതിലേക്ക് ഇടാം കേട്ടോ. അങ്ങനെയാകുമ്പോൾ കറക്റ്റ് ഒരു കപ്പ്, പിന്നെ ലേശം കൂടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ രണ്ട് കപ്പിന് ഒരു കപ്പ് എന്നുള്ള രീതിക്ക് തന്നെ നമുക്ക് എടുക്കാം. നോക്കാം എന്തായാലും. ഞാൻ ആദ്യം ഒന്നര കപ്പൊക്കെ എടുക്കാൻ വിചാരിച്ചു, പിന്നെ മധുരം കൂടിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടല്ലോ. പിന്നെ ഏട്ടനാണെങ്കിൽ ഇപ്പൊ നോ ഷുഗർ ഒക്കെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അപ്പൊ അധികം പഞ്ചസാര കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ പഞ്ചസാര അല്ല ശർക്കര ആണെങ്കിലും കഴിക്കുമ്പോൾ അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ പഞ്ചസാര ഉണ്ടോ കഴിക്കുക, അപ്പൊ ശർക്കര കഴിക്കും. ഇതാ അപ്പൊ നമുക്ക് ഇനി നമുക്ക് ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അരിച്ചെടുക്കണ്ടേ? ഞാൻ ഇന്ന് വീണ ചേച്ചിയുടെ റെസിപ്പി ഒന്ന് നോക്കട്ടെ കേട്ടോ. ഞാൻ പണ്ട് വീണ ചേച്ചിയുടെ റെസിപ്പിയാണ് കണ്ടിട്ടുള്ളത്, പിന്നീട് ഞാൻ ഏതോ ഒരു റീൽ കണ്ടപ്പോ എന്നാ പിന്നെ ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചു. എനിക്ക് എപ്പോഴും തോന്നിയിട്ടില്ല അളവിന്റെ കാര്യം കൃത്യമായിട്ട് അറിയണമെങ്കിൽ എനിക്ക് വീണ ചേച്ചിയുടെ ഭയങ്കര ഇഷ്ടമാവും. ഷാഞ്ചിയോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പ് വരെ കറക്റ്റ് പറയും, മീന ചേച്ചി അതെ കറക്റ്റ് ഇങ്ങനെ അളവ് പറയും. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട് കണ്ടിട്ടുള്ളത് മീന ചേച്ചിയുടെയാണ്. ഞാൻ ഒന്ന് നോക്കട്ടെ കേട്ടോ. അത് ഈ ബട്ടർ പേപ്പർ എടുക്കാം കേട്ടോ. ഇതില് എണ്ണ അല്ലെങ്കിൽ നെയ് തടവാ കേട്ടോ. നെയ് തടവയാണ് ഞാൻ വെക്കണ, എണ്ണ ആണെങ്കിലും മതി കേട്ടോ. ഞാൻ കുറച്ചുകൂടി അന്വേഷിച്ചിട്ടുണ്ട്. കഴുകിയെടുക്കട്ടെ കേട്ടോ പാത്രം. ഓക്കെ, നമ്മളിതാ ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇത് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ ശർക്കര പാനി ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ബബിള് വരുമ്പോ ഒരു പാത്രം തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ, അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊരു ബോള് പോലെ വരും അത്രേ. അങ്ങനെ ബോള് പോലെ വന്നു കഴിഞ്ഞാലാണ് കറക്റ്റ് വരുമെന്നാണ് പറയണത്.
എന്തായാലും ഞാൻ സിമ്മിൽ വെച്ചിട്ടുണ്ട്. ലേശം ഉപ്പിടണം, ഒരു നുള്ളുപ്പ്. നന്നായിട്ട് ബബിള് വരട്ടെ കേട്ടോ. ബബിള് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എനിക്ക് നല്ല ടെൻഷനുണ്ട്, കാരണം എനിക്ക് ഇങ്ങനെ പരിവത്തിന്റെ സാധനങ്ങളൊക്കെ ഭയങ്കര ടെൻഷനാണ്. മറ്റേ ഈ നോൺ വെജ് ഒക്കെയാണ് കുക്ക് ചെയ്ത് വെച്ചാൽ ഭയങ്കര എളുപ്പമല്ല, അതിന് പ്രശ്നമില്ലല്ലോ. മറ്റേ ഇങ്ങനത്തെ ടെക്സ്ചറൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്ന കാര്യത്തിൽ ഞാൻ പോകട്ടെ. ഓക്കെ, ഇതേ നമ്മുടെ ഇത് സിമ്മിലിട്ടാക്കിയിട്ട് ബബിള് വന്നു തുടങ്ങിയപ്പോൾ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഐസിലിട്ട് കൊടുക്കുമ്പോൾ ഇത് സോഫ്റ്റ് ബോൾ പരുവത്തിൽ വരണം എന്നാണ് പറയണേ. ഇല്ല കേട്ടോ, ആയിട്ടില്ല. ആ ഇത് മതിയാവോ, ഇത് മതിയോ, ഇത്ര അത് കുറച്ചുകൂടി ആവണോ? ആ ആ ആ ആവണ്ട ആവണ്ട കേട്ടോ, ഇത് കുറച്ചുകൂടി കട്ടി ആവണ്ട്. അയ്യോ, ഒട്ടി പിടിച്ചോ. ഒന്നും കൂടി ആയിട്ടുണ്ട്. ഇത് ഇത് കറക്റ്റാന്ന് തോന്നുന്നു കേട്ടോ. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ കപ്പലിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അയ്യോ, നല്ല പൊട്ട കളറല്ലേ, നല്ല കളറൊന്നും വന്നില്ല കേട്ടോ. സാഡ്. കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. നോക്കടാ, ഡാർക്ക് ബ്രൗൺ കളറ് വന്നിട്ടില്ല. ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. ഇവിടെ നമ്മൾ കംപ്ലീറ്റ്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയില്ലേ നമുക്ക് ഇത് വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈസിയാ, ഞാൻ കൊളാക്കി, ഞാൻ കൊളാക്കി എന്നാ തോന്നുന്നുണ്ട് എനിക്ക്. പക്ഷേ അമ്മയ്ക്ക് എന്താ അത്ര സെറ്റാണെന്ന് തോന്നുന്നില്ലടാ. ഇത് വർക്കൗട്ടാവെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. മൊത്തത്തിൽ എന്റെ ടെക്സ്ചറൊക്കെ തെറ്റിന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ദേ നമ്മള് ഇതില് ഇങ്ങനെ പെരട്ടി വെച്ചിട്ടുണ്ട്. കളറൊന്നും അത്ര ലുക്കില്ല കേട്ടോ, പറയുമ്പോ എല്ലാം പറയണല്ലോ. പക്ഷെ നല്ല കട്ടിയാവുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കണ പെട്ടെന്ന് തന്നെ നമുക്ക് കത്തി വെച്ചിട്ട് അങ്ങോട്ട് മുറിക്കാം. അതല്ലെങ്കിൽ പിന്നെ പിന്നീട് മുറിച്ചെടുക്കാൻ ഭയങ്കര പ്രയാസമാവില്ലേ. സ്ക്വയർ പൊടിഞ്ഞു പൊടിഞ്ഞു വരുന്നുണ്ട് കേട്ടോ, അറിയില്ല എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇതിലുണ്ടല്ലോ പഞ്ചസാര ഇടും. തമിഴ്നാട്ടിൽ ചേച്ചി വീഡിയോ കണ്ടിട്ടാ പറഞ്ഞത് തമിഴ്നാട്ടിലാണ്. അതെന്താ അറിയോ, ഏട്ടൻ അതൊക്കെ കണ്ടോ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു വരാന്നെ. കുഞ്ഞുത് കഴിച്ചു നോക്കട്ടെ എങ്ങനെയെങ്കിലും. ഇതുണ്ടോ ചൂട? അയ്യോ, തീസല്ല മധുരം അധികം എടുക്കാനും നന്നായി. ഇത് തന്നെ മധുരം കറക്റ്റ്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചൈ 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 നല്ലതല്ല. ഇതിന് ചൂടാറണം കേട്ടോ, ഇപ്പോഴേ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ല. ഇതൊന്നും കൂടി ചൂടാറുമ്പോ ഒന്നും കൂടിയാ. അയ്യോ, അപ്പൊ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. കൊതി പിടിച്ച് കഴിച്ചോണ്ടോ, കൊതി പിടിച്ച് കഴിച്ചോണ്ടോ. ഇതിപ്പൊ തന്നെ തീർക്കോ? ഇത് കാണാൻ ലുക്കില്ലെങ്കിലും എന്തായാലും ഇമ്മക്കുട്ടിക്ക് ഇഷ്ടായിട്ടോ. ഹാപ്പി ഡാൻസ് ആണ് ഇത്. അതില്ലേ, നമുക്ക് ഇപ്പൊ ഒന്ന് പുറത്തു പോവാം. പുറത്തു പോവാന്ന് വെച്ചാൽ ബേസിക്കലി നമ്മുടെ കാർ സ്റ്റാർട്ട് ആവുന്നില്ല, അതുകൊണ്ട് നമുക്ക് ടൂ വീലറിൽ പോയി അച്ഛനെ പിക്ക് ചെയ്തിട്ട് വരാം. പക്ഷെ പൊടിഞ്ഞു പോവാന്ന്, അത്ര കട്ടിയൊന്നുമില്ല. പക്ഷേ സാധാരണ പ്രൊഫഷണലി ഉണ്ടാക്കുമ്പോ ഒരു മുറുക്കുണ്ടാവും. കപ്പലിനി വലിയ കപ്പലിനിയാണ്, അതൊരു പ്രശ്നമാണ്. നമ്മൾ ഇരിച്ച ചെറിയ റെസിപ്പി നോക്കിയപ്പോൾ നമ്മുടെ കപ്പലിനിയാണ് നല്ലത്, അതുപോലെ നമ്മുടെ ശർക്കര. ഉണ്ണി മധുരം
അപ്പൊ നമ്മുടെ ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഡിന്നറൊക്കെ 6 മണിക്ക് തന്നെ കഴിഞ്ഞു. ഏട്ടന് ഞങ്ങൾ പിക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നല്ലേ, 5:30 പോയത്. ഇങ്ങള് വന്ന് കൊച്ചിനെ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഡിന്നറും കഴിഞ്ഞു. പിന്നെ അപ്പൊ ഇത് റെസിപ്പിയുടെ ഒരു ഫൈനൽ ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, 1-2 കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കപ്പലണ്ടി അത് ഒന്ന് ശ്രദ്ധിക്കണം. ചെറിയ പീസ് മതിയോ? വലിയ പീസ് വേണം. കപ്പലണ്ടി നമ്മുടെ ചെറിയ കപ്പലണ്ടി ആട്ടോ നല്ലത്. ഇത് നമ്മൾ ആമസോണിൽ വെച്ച വലിയ കപ്പലണ്ടിയാണ്. പിന്നെ നമ്മുടെ ശർക്കര ഇട്ടാൽ മാത്രമേ കളർ വരുള്ളൂ കേട്ടോ. പിന്നെ പിന്നെ പാകം കറക്റ്റ് ആവണം. എനിക്ക് അവർ ഉണ്ടാക്കി വെച്ചില്ല എന്നിട്ടാന്ന് തോന്നുന്നത്. ഉണ്ടോ കടിക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ് ഇല്ലേ? അപ്പൊ അങ്ങനെ അപ്പൊ തന്നെ ട്രൈ ചെയ്തു. എന്റെ റെസിപ്പി ട്രൈ ചെയ്യണ്ട കേട്ടോ, ഞാൻ ചെയ്യുന്നത് നോക്കിട്ട് ട്രൈ ചെയ്യണ്ട. പക്ഷെ യൂട്യൂബിൽ ഇഷ്ടംപോലെ റെസിപ്പീസ് ഉണ്ട്. മീനു ചേച്ചിയുടെ നോക്കൂ, ഷാഞ്ചിയോണ്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ നോക്കിയില്ലായിരുന്നു. പക്ഷെ നോക്കി നോക്കൂ, ഞാൻ റീലിലൊക്കെ ജസ്റ്റ് അങ്ങനെ പരിവൊന്നും പറയാൻ പറ്റില്ലല്ലോ റീല്. കാരണം എന്താ വെച്ചാൽ ജസ്റ്റ് 30 സെക്കൻഡിന്റെ റീലൊക്കെ ആവും, അതിന് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഞാൻ അതിനെ കണ്ടിട്ടാണ് മെയിനായിട്ട് ആദ്യം ഉണ്ടാക്കി തുടങ്ങിയത്. എന്തായാലും നല്ലതാട്ടോ, ഒരു ഈ പറഞ്ഞ പോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാമല്ലോ. ഇതിലിപ്പോൾ വേറെ ഒന്നുമില്ലല്ലോ, ശർക്കരയും കപ്പലണ്ടിയും മാത്രമേ ഉള്ളൂ. അത് നല്ലതല്ലേ ശരീരത്തിന്, കുട്ടികൾക്ക് ആണെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നല്ലതാ. അപ്പം അത്രയേ ഉള്ളൂ, ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയൂട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാം. ലവ് യുവർ സോസ് സോ മച്ച്. ബൈ.